ചാത്തനും പള്ളിയുമായി എന്താണ് ബന്ധം? ഇനി തെയ്യവുമായിട്ട് ചാത്തന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ടാണോ ബ്രഹ്മയുഗത്തിൽ തെയ്യവേഷത്തിൽ മമ്മൂക്കയെ കാണിച്ചത്? നമുക്ക് വിശദമായി നോക്കാം. എല്ലാം ഐതിഹ്യങ്ങളാണ്. അപ്പൊ ആദ്യ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്കുണ്ടായ പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാത്ത കാളക്കാട്ടില്ലത്തെ നമ്പൂതിരിക്ക് ദൈവദത്തമായി ഈ കുട്ടിച്ചാത്തന് മകനായി ലഭിച്ചു. അതോടെ കാളക്കാട്ടില്ലത്തെത്തിയ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാതിരുന്ന ഗുരുനാഥൻ കുട്ടിച്ചാത്തനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. തുടർന്ന് കാളക്കാട്ടില്ലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയെ അറുത്ത് ചോര കുടിച്ചു. നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു. ഇത് ഇല്ലത്തെ അമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. പക്ഷേ ചാത്തൻ ചത്തില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ഠം തീർത്തു. വീണ്ടും ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി 21 ഹോമകുണ്ഠങ്ങളിൽ ഹോമിച്ചു. ഈ ഹോമകുണ്ഠങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി. അഗ്നി നൃത്തം വെച്ച ചാത്തൻ കാളക്കാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുകരിച്ചു. ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിക്കുവാൻ തുടങ്ങി. കാളക്കാട്ടില്ലം അടിച്ചുവാരിയിരുന്ന പുലയ സ്ത്രീയിൽ നമ്പൂതിരിക്ക് പിറന്ന കുട്ടിയാണ് കുട്ടിച്ചാത്തൻ. നാണക്കേട് ഭയന്ന് ഗർഭിണിയായ പുലയ സ്ത്രീയെ കല്ലറയിൽ പൂട്ടിയിടുകയും പ്രസവത്തിന് ശേഷം കുട്ടിയെ മാത്രം രഹസ്യമായി കല്ലറയിൽ വളർത്തുകയുമാണ് ഉണ്ടായത്. കുട്ടി വളർന്നു വരവേ കല്ലറയ്ക്കകത്തു നിന്നും അരിയും നെല്ലും പാവങ്ങളായ കീഴ്ജാതിക്കാർക്ക് മോഷ്ടിച്ചു കൊടുത്തതായും കഥകളുണ്ട്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് വിഷ്ണുമായ സ്വാമി അഥവാ ചാത്തൻ. കേരളത്തിലാണ് ഈ വിശ്വാസത്തിന് പ്രചാരമുള്ളത്. ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് വിഷ്ണുമായ കണക്കാക്കപ്പെടുന്നത്. അസുര നിഗ്രഹത്തിന് വേണ്ടി അവതരിച്ചു എന്നാണ് വിശ്വാസം. എന്നാൽ താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവ് എന്നതിൻ്റെ ഗ്രാമ്യമാണെന്നും അഭിപ്രായമുണ്ട്. പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത്. ഉഗ്രമൂർത്തിയാണ്. ചേക്കുട്ടി പറക്കുട്ടി തുടങ്ങിയ മറ്റ് ചാത്തമാർ വിഷ്ണുമായ ചാത്തൻ്റെ സഹോദരങ്ങളാണ്. വിഷ്ണു ചൈതന്യമൂർത്തി ആരെന്ത് ആവശ്യപ്പെട്ടാലും ചെയ്തു തരുന്നതായും ഉപാസനയുള്ളവർ വിളിച്ചാൽ അപ്പോൾ തന്നെ അവരിൽ വരുന്നതും പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്നും ചിലർ വിശ്വസിച്ചു പോരുന്നു. തന്നെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കാൻ ഈ മൂർത്തിക്ക് മറ്റേത് മൂർത്തിയേക്കാളും ശക്തിയുണ്ടെന്ന വിശ്വാസം ഭിന്നാഭിപ്രായം സൃഷ്ടിച്ച ഒന്നാണ്. കണ്ണങ്കേരി ഇല്ലം എന്ന നമ്പൂതിരി തറവാട്ടിലെ ഭദ്രകാളി ദേവാലയത്തിൽ ആദ്യമായി വിഷ്ണുമായ മൂർത്തി സ്വയം എത്തി തന്നെയും ദേവിയെയും ദേവിയുടെ കൂടെ ചേർത്ത് നിർത്തണമെന്നും ഒക്കെ പറഞ്ഞതായി പറയുന്നു. എന്നാൽ ഐശ്വര്യം താൻ കൊണ്ടുവരുമെന്നും പിൽക്കാലത്ത് തന്നെ ആരാധിക്കുന്ന വംശപരമ്പരയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുമെന്നും വാക്കുകൊടുത്തുവെന്നും പിന്നീട് ഗൗഡസാരസ്വത ബ്രാഹ്മണരിലെ ഒരു ബ്രഹ്മചാരിയായ ഒരു യാത്രികൻ ഈ ഇല്ലത്തോടൊപ്പം 5 മൂർത്തികളെയും ഉപാസിച്ച് ഏറ്റെടുത്തതായും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മക്കളും അവരിലെ ചിലർ ഇന്നും ഒരു കുടുംബക്ഷേത്രമായി ആരാധിച്ചു പോരുന്നതായും പഴമക്കാർ വിശ്വസിക്കുന്നു. തൻ്റെ ശിഷ്യരായി വന്നവരും ആ സ്വാത്തികൻ ഈ സ്വാമി ശക്തി ഉപദേശിച്ചു കൊടുത്തതായും അവർ സ്വാമിയെ ആരാധിച്ച് തൃശ്ശൂർ കേന്ദ്രമായി ക്ഷേത്രം ഉണ്ടാക്കിയതായും പിന്നീട് ഇല്ലം വിട്ടു പോന്നപ്പോൾ ഉണ്ടായിരുന്ന ദേവിയുടെ ഉടവാൾ ആണ് ഇടപ്പള്ളി പള്ളിയിലുള്ളതെന്നും അക്കാലത്ത് കുട്ടിച്ചാത്തൻ വിശ്വാസികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്രിസ്തുമത വിഭാഗത്തിലെ ഒരു പുരോഹിതൻ ഈ സ്ഥലം പരിശോധിച്ച് ബോധ്യപ്പെടുകയും പിന്നീട് ഇടപ്പള്ളിയിൽ കോഴി നേർച്ച വിഷ്ണുമായും തമ്മിലുള്ള ബന്ധമാണെന്നും സൂചിപ്പിക്കുന്ന രേഖകൾ ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് മോഷ്ടിക്കപ്പെട്ടതായും ഒരു കുടുംബത്തിലെ കാർണവർ തൻ്റെ സ്നേഹിതരോട് പറഞ്ഞുവെന്ന് ഐതിഹ്യമുണ്ട്. കാപ്പിരി എന്ന മൂർത്തി ആവാഹന ബലം കൊണ്ട് വന്നു ചേരുകയും ആ മൂർത്തി പണ്ട് തൊട്ടേ കുടുംബാംഗങ്ങളെ മൊത്തം സഹായിക്കുകയും എന്തിനും എന്നെ വിളിച്ചാൽ നടത്തി തരാമെന്നും ആ രീതിയിൽ കുടുംബത്തിൻ്റെ അഷ്ടമംഗല്യത്തിൽ തെളിയുകയും ചാത്തന് അടുത്തു തന്നെ കാപ്പിരി വേണമെന്നും തെളിഞ്ഞുവെന്ന ഒക്കെ മറ്റ് ഒരു ഐതിഹ്യം. പോത്തിൻ്റെയും കാളയുടെയും പുറത്തേറി ഈഴറയും വായിച്ചുകൊണ്ട് വനത്തിൽ ചുറ്റി നടന്ന തൻ്റെ 7 വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരികയും
ചാത്തമാരോട് അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു. അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു. വിവരങ്ങൾ അറിഞ്ഞ് ചാത്തമാർ കൈലാസത്തിൽ പോയി. അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു. ചാത്തൻ അകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി. എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു. പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേര് നൽകുകയും ചെയ്തു. മാത്രവുമല്ല, ചാത്തമാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രം കൂടി അദ്ദേഹം പറഞ്ഞു നൽകി. പിന്നീട് ചാത്തൻ മൂന്ന് ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിന് വിളിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുകയും ചെയ്തു. ജലന്ധരൻ മൂന്ന് ലോകത്തും പലയിടത്തും ഓടി ഒളിക്കാൻ തുടങ്ങി. അവസാനം കടലിൽ ഒളിച്ചു. പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തു വന്ന ജലന്ധരൻ വധിക്കപ്പെടുകയും ചെയ്തു. സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ തനിക്ക് പഴയ ഗോത്രവർഗങ്ങൾക്കൊപ്പം താമസിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. കുട്ടിച്ചാത്തന്മാരെ കുറിച്ച് നോക്കാം. ചാത്തൻ്റെ വളർത്തമ്മയായ കുളിവാകയെ മൃഗാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. മൃഗാസുരനെയും അവൻ്റെ സേനയെയും വിഷ്ണുമായ തൻ്റെ സഹായിയായ കരിങ്കുട്ടി ചാത്തനെയും കൂട്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധത്തിൽ ചാത്തൻ്റെ വിരലിൽ മുറിവേറ്റു. മുറിവിൽ നിന്ന് നിലത്ത് വീണ രക്തത്താൽ 400 കുട്ടിച്ചാത്തന്മാരുണ്ടായി. മൃഗാസുരൻ പ്രയോഗിച്ച 10 ബ്രഹ്മാസ്ത്രങ്ങളും 10 കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മാഹൂതി നടത്തുകയും ചെയ്തു. ശേഷിച്ച 390 കുട്ടിച്ചാത്തന്മാർ എല്ലാ സേനയെയും ഇല്ലാതാക്കുകയും കുറുവടികൾ ഉപയോഗിച്ച് മൃഗാസുരനെ വധിക്കുകയും ചെയ്തു. കേരളത്തിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തൻ എന്ന മൂർത്തിയെ ആരാധിച്ചിരുന്നു. കുട്ടിച്ചാത്തൻ ശിവന്റെ മകനാണെന്നും പുരാണങ്ങളിൽ കാണുന്നുണ്ട്. ശിവഭഗവാനാണ് മായാരൂപത്തിൽ നിന്ന് പാർവതി ദേവി ജനിച്ച മക്കളാണ് ചാത്തന്മാർ. അതിലിളയവനാണ് കുട്ടിച്ചാത്തൻ എന്ന് പുരാണങ്ങളിൽ കാണാം. വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് ചാത്തൻ തെയ്യം കെട്ടിയാടുന്നു. മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത്. ചില സാമ്യതകൾ നോക്കാം. അമൃതദേവന്മാർക്കും അസുരന്മാർക്കും പങ്കുവയ്ക്കുവാനായി മഹാവിഷ്ണു സ്ത്രീവേഷത്തിൽ അവതാരം കൊണ്ടിട്ടുണ്ട്. ഈ സ്ത്രീവേഷത്തിനെ വിഷ്ണുമായ എന്ന തരത്തിലാണ് പറയുന്നത്. ഈ വിഷ്ണുമായിൽ മോഹിതനായ ശിവനിൽ ജനിച്ച പുത്രനാണ് ശാസ്താവ്. ശാസ്താവ് പിൽക്കാലത്ത് ഉച്ചാരണ ശൈലി മാറി ചാത്തനായതെന്നും വാദമുണ്ട്. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളെല്ലാം ഇല്ലവ പണിക്കർ, ഇല്ലവ വൈദ്യർ, കളരിക്കുറുപ്പ്, കളരിപ്പണിക്കർ സമുദായക്കാരുടേതാണ്.